എല്ലാവർക്കും ഗുഡ് വിൽ ജിങ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നമ്മൾ സിക്സ് സെമിസ്റ്ററിലെ ഇൻകം ടാക്സ് ആൻഡ് ജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ജി എസ് ടി എന്ന് പറയുന്ന ടോപ്പിക്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ജി എസ് ടിയുടെ ജസ്റ്റ് സ്റ്റാർട്ടിങ് സെക്ഷൻ നമ്മൾ എടുത്തിരുന്നു ഒബ്ജക്റ്റീവ്സ് സ്കോപ്പ് അഡ്വാൻറ്റേജസ് ഹിസ്റ്ററി അതുപോലെ തന്നെ ഐ ജി എസ് ടി സി ജി എസ് ടി എസ് ജി എസ് ടി ലിമിറ്റേഷൻ ഓഫ് ജി എസ് ടി അതിനുശേഷം ക്യാഷ് കാഡിങ് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞ മെറിറ്റ് ഗുഡ്സ് ഡിമെറിറ്റ്സ് മെറിറ്റ്സ് ഗുഡ്സ് കോമ്പൻസേഷൻസെസ് അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് അഗ്രഗേറ്റ് ചെയ്യണവർ അതുപോലെ ജി എസ് ടിയുടെ ഫീച്ചേഴ്സ് സർവീസ് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ് സർവീസ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു നെക്സ്റ്റ് ഗുഡ്സ് എന്താ നമുക്ക് നോക്കാം ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റീസ് ബട്ട് ഇൻക്ലൂഡ്സ് ആക്ഷനബിൾ ക്ലെയിം ഗ്രോയിങ് ക്രോപ്സ് ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച് ടു ഓർ ഫാമിംഗ് പോർട്ട് ഓഫ് ലാൻഡ് വിച്ച് ആർ അഗ്രി ടു ബി സർവഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഏത് കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതായത് മൂവ് ചെയ്യുന്ന എല്ലാത്തരം ഐറ്റത്തിനെ നമുക്ക് ഗുഡ്സ് എന്ന് വിളിക്കാം അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റീസ് അതിനകത്ത് ഒരിക്കലും മണി ആൻഡ് സെക്യൂരിറ്റീസ് ഉൾപ്പെടില്ല നമ്മൾ സർവീസസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർവീസസ് പറഞ്ഞു സർവീസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ് മണി ആൻഡ് സെക്യൂരിറ്റീസ് അവിടെയും സർവീസിലും ഒരിക്കലും മണിയോ സെക്യൂരിറ്റീസ് ഉൾപ്പെടില്ല കേട്ടോ അപ്പോൾ മണി സെക്യൂരിറ്റീസ് ഗുഡ്സിലും വരില്ല അതുപോലെ തന്നെ സർവീസസിലും വരുന്ന ഒരു ഐറ്റംസ് അല്ല പക്ഷേ സർവീസസിനകത്ത് എന്താണ് ഗുഡ്സ് അല്ലാത്തത് അതുപോലെ തന്നെ മണിയും അതുപോലെ സെക്യൂരിറ്റീസ് തന്നെ എല്ലാം തന്നെ സർവീസസ് ആണ് പക്ഷേ മണിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റി ീസ് അതുപോലെ മണിയുടെ കൺവേർഷൻ അതെല്ലാം സർവീസസിൽ ഉൾപ്പെടും എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റീസ് അതായത് മണിയും സെക്യൂരിറ്റീസും ഒഴികെയുള്ള എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും എന്താണ് ഗുഡ്സാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആക്ഷനബിൾ ക്ലെയിം ഗ്രോയിങ് ക്രോപ്സ് ഗ്രാസ് അതെല്ലാം നമുക്ക് ഗുഡ്സിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഗ്രോയിങ് ക്രോപ്സ് അല്ലേ അതുപോലെ തന്നെ ലാൻഡിൽ ഉണ്ടാകുന്ന ഗ്രാസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ എന്താണ് ലാൻഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോമിംഗ് പാർട്ട് ഓഫ് ദ ലാൻഡുമായി ബന്ധപ്പെട്ട് വരുന്ന അറ്റാച്ച് ചെയ്യുന്ന ക്രോപ്സ് അതുപോലെ തന്നെ ഗ്രാസ് എല്ലാം തന്നെ നമുക്ക് ഗുഡ്സിൽ ഉൾപ്പെടുത്താം അപ്പം ഇതാണ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ് ഓൾറെഡി പറഞ്ഞതാണ് ക്യാഷ്വൽ എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി ട്രാൻസാക്ഷൻ ചെയ്യുന്ന അതായത് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ സർവീസസ് സപ്ലൈ ചെയ്യുന്ന ഒക്കേഷനായിട്ട് വരുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുക നെക്സ്റ്റ് ടോപ്പിക്ക് ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടിയാണ് നമുക്ക് ആദ്യം എന്താണ് സപ്ലൈ നോക്കാം സപ്ലൈ മീൻസ് ഓൾ ഫോംസ് ഓഫ് സപ്ലൈ സപ്ലൈസ് വെച്ചാൽ സെയിൽ Transfer, barter, exchange, license, lease, or disposal made or agreed to be made. ഫോർ എ കൺസിഡറേഷൻ ബൈ എ പേഴ്സൺ ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ് അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കൺസിഡറേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വ്യക്തിയുമായിട്ടൊക്കെ നമ്മൾ നടത്തുന്ന എല്ലാ തരത്തിലുള്ള സപ്ലൈ അതായത് അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടാം സെയിൽ പെടാം ട്രാൻസ്ഫർ പെടാം ബാർട്ടറ് പെടാം എക്സ്ചേഞ്ച് വിടാം ലൈസൻസ് വിടാം ലീസ് വിടാം ഇതെല്ലാം തന്നെ എന്തിൽ നമുക്ക് സപ്ലൈയിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഇമ്പോർട്ട് ഇമ്പോർട്ട് ഓഫ് സർവീസ് ഷാൽ ഓൾസോ ട്രീറ്റഡ് എ സപ്ലൈ ഇഫ് സച്ച് ഇമ്പോർട്ട് ഈസ് ഫോർ കൺസിഡറേഷൻ മേ ബി ഇൻ ദ കോഴ്സ് ഓഫ് ഫർദർനെസ് ഓഫ് ബിസിനസ് വർ നോട്ട് കൺസിഡറേഷന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡറേഷൻ ബേസിസില് ഇമ്പോർട്ട് ചെയ്യുന്ന സർവീസുകളും നമുക്ക് സപ്ലൈ ട്രീറ്റ് ചെയ്യാം അതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ് സപ്ലൈ തന്നെയാണ് അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെടാതെ എന്തെങ്കിലും സർവീസസ് ഇമ്പോർട്ട് ചെയ്താലും അതും സപ്ലൈ ആണ് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു മൂന്ന് ഷെഡ്യൂൾസ് പഠിക്കാനുണ്ട് ഷെഡ്യൂൾ വൺ ഷെഡ്യൂൾ ടു ഷെഡ്യൂൾ ത്രീ അല്ല ഷെഡ്യൂൾ വൺ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആ സപ്ലൈ ഈവൻ ഇഫ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ അതായത് കൺസിഡറേഷൻ ഇല്ലായെങ്കിൽ പോലും ചില ആക്ടിവിറ്റീസിനെ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും അതായത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ ചില ഐറ്റത്തിനെ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും അത് ഏതൊക്കെ ഐറ്റംസ് ആണ് ഒന്ന് പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ് വെർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ എവായിഡ് അതായത് നമുക്ക് ഓൾറെഡി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയ ഏതെങ്കിലും ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ് ചെയ്യുകയും ചെയ്താൽ വിത്തൌട്ട് കൺസിഡറേഷൻ കൺസിഡറേഷൻ ഇല്ലാതെ നമ്മുടെ ഓൾറെഡി നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യുക കിട്ടിയ അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്രെഡിറ്റ് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും അസറ്റുകൾ ഡിസ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ വിത്തൗട്ട് കൺസിഡറേഷൻ കൺസിഡറേഷൻ ഇല്ല എങ്കിൽ പോലും നമ്മൾ അതിനെന്തായി ട്രീറ്റ് ചെയ്യും സപ്ലൈ ട്രീറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ വണ്ണിൽ പറയുന്നത് വിത്തൗട്ട് ആണ് കൺസിഡറേഷൻ ഇല്ലാത്ത ചില സിറ്റുവേഷനിലും നമ്മൾ സപ്ലൈ ട്രീറ്റ് ചെയ്ത ചില ഐറ്റംസാണ് അതിൽ ഒന്നാമത്തതാണ് എന്താണ് പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ് വെർ ഇൻപുട്ട് ടാക്സ് ഹാസ് ബീൻ അവൈൽഡ് അതായത് ഇൻപുട്ട് ടാക്സ് അവൈൽഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബിസിനസ് അസെറ്റ് ഡിസ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം അതാണ് ഒന്നാമത്തെ കാര്യം ഷെഡ്യൂൾ വണിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് ഓർ ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആർ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ ട്വൻറ്റി ഫൈവ് അതായത് റിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റ് പേഴ്സൺസ് തമ്മിലുള്ള എന്തെങ്കിലും ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ അല്ലെങ്കിൽ ബോത്തോ എന്ത് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം സപ്ലൈയിൽ ഉൾപ്പെടുത്താം എന്നാണ് പറഞ്ഞേക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട് ദാറ്റ് ഗിഫ്റ്റ് നോട്ട് എക്സീഡിംഗ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഇൻ വാല്യൂ ഇൻ എ ഫിനാൻഷ്യലിയർ ബൈ എ എംപ്ലോയർ ടു എൻ എംപ്ലോയി ഷാൽ നോട്ട് ബീ ട്രീറ്റഡ് അ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഫോർ ബോത്ത് അതായത് എംപ്ലോയർ എംപ്ലോയ്ക്ക് ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് വരെ അമ്പതിനായിരം രൂപ വരെയുള്ള കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ഉണ്ടല്ലോ ആ ഗിഫ്റ്റുകൾ ഒരിക്കലും നമ്മൾ സപ്ലൈ ആയിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യില്ല സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടോ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആയിട്ടോ ഒരിക്കലും ട്രീറ്റ് ചെയ്യില്ല അമ്പതിനായിരം രൂപയിൽ കൂടുതൽ എമൗണ്ടിന് ഗിഫ്റ്റ് കൊടുത്താൽ മാത്രമേ നമ്മൾ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ എംപ്ലോയർ എംപ്ലോയി എന്ന് പറയുന്നത് അവിടെ റിലേറ്റഡ് പേഴ്സൺസാണല്ലേ അപ്പോൾ അങ്ങനെ റിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസ് എന്തായാലും എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ആണെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനത്തെ അത് അമ്പതിനായിരം രൂപ വരെയുള്ള ഗിഫ്റ്റുകൾ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന ഗിഫ്റ്റുകൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല സപ്ലൈ ട്രീറ്റ് ചെയ്യാം അമ്പതിനായിരം രൂപയിൽ മുകളിലാണെങ്കിൽ നമുക്ക് സപ്ലൈ ട്രീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ റിലേറ്റഡ് പേഴ്സൺ വർക്ക് അറിയാം ഏജൻറ് ആൻഡ് പ്രിൻസിപ്പൾ ഇതൊക്കെ റിലേറ്റഡ് പേഴ്സൺ ആണ് അല്ലേ അപ്പോൾ റിലേറ്റഡ് പേർസോ അല്ലെങ്കിൽ ഡിസ്റ്റിക്ട് പേഴ്സൺസോ നടത്തുന്ന ട്രാൻസാക്ഷൻസ് അതായത് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ അല്ലെങ്കിൽ ബോത്ത് രണ്ടും സപ്ലൈ ചെയ്താൽ അത് സപ്ലൈ ട്രീറ്റ് ചെയ്യാം പക്ഷേ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന ഗിഫ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിൽ താഴെയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് അതിൽ പറയുന്നത് ഇതാണ് ഷെഡ്യൂൾ വണിൽ അപ്പോൾ ഷെഡ്യൂൾ വണ്ണിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ഡിസ്പോസൽ ഓഫ് എന്താണ് അസറ്റ് ബിസിനസ് അസെറ്റ് വെർ ഇൻപുട്ട് ടാക്സ് ഹാസ് ഹാസ്ബിൻ അവൈൽഡ് ഇൻപുട് ടാക്സ് അവൈൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബിസിനസ് സെസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്താൽ അത് സപ്ലൈ ആണ് അതുപോലെ തന്നെ ഡിസ്റ്റിങ് പേഴ്സൺസോ റിലേറ്റഡ് പേഴ്സൺസ് നടത്തുന്ന സപ്ലൈ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം അവിടെ എംപ്ലോയർ എംപ്ലോയി കേസസിൽ ഗിഫ്റ്റ് ഒരിക്കലും ഫിഫ്റ്റി തൗസൻഡ് ബിലോ ആണെങ്കിൽ ഒതൊരിക്കലും സപ്ലൈ അല്ല ഇനി ഷെഡ്യൂൾ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് തന്നെയാണ് ആക്ടിവിറ്റീസ് ട്രീറ്റഡ് ആ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടോ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടോ ട്രീറ്റ് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ആണ് ഒന്ന് ടൈറ്റിൽ ഇൻ ഗുഡ്സ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ് അതായത് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുക ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓണർഷിപ്പാകാം എന്താവാം അത് എന്തായി ട്രീറ്റ് ചെയ്യാം സപ്ലൈ ട്രീറ്റ് ചെയ്യാം അതുപോലെ റൈറ്റ് ഇൻ ഗുഡ്സ് വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ അതായത് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാണ്ട് അതിൻ്റെ റൈറ്റ് മാത്രം ട്രാൻസ്ഫർ ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ലാൻഡ് നമ്മൾ ലീസിന് കൊടുക്കും പാട്ടത്തിന് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കറിയാം അവിടെ ടൈറ്റിൽ അതായത് ലാൻഡിൻ്റെ ഓണർ ഇയാൾ തന്നെയാണ് പക്ഷേ അവിടെ അത് ഉപയോഗിക്കാനുള്ള റൈറ്റ്സ് മാത്രമാണ് നമ്മൾ എന്തുകൊണ്ടെന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് സപ്ലൈ ട്രീറ്റ് ചെയ്യാം അതുപോലെ തന്നെയാണ് എഗ്രിമെൻറ്റ് ബേസിൽ നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുക ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ട്രാൻസ്ഫർ ചെയ്യുക എനി ലീസ് ഫൈനൻസ് ഈസ്മെൻറ്റ് ലൈസൻസ് ഇതെല്ലാം തന്നെ സപ്ലൈ ആണ് അങ്ങനെ കുറച്ച് ഐറ്റംസ് പറയുന്നുണ്ട് അതിനകത്ത് സപ്ലൈ സർവീസ് റെൻറ്റിങ് ഓഫ് റിമൂവബിൾ പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ ഓഫ് കോംപ്ലക്സ് ബിൽഡിങ് അതുപോലെ കോമ്പോസിറ്റ് സപ്ലൈസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇതെല്ലാം തന്നെ ഷെഡ്യൂൾ ടുവിൽ വരുന്നതാണ് ഇതെല്ലാം നമ്മൾ സപ്ലൈയെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഇനി ഷെഡ്യൂൾ ത്രീയിൽ പറയുന്നത് ആക്ടിവിറ്റീസ് വിച്ച് ഷാൽ ബി ട്രീറ്റഡ് നൈതാർ ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സപ്ലൈ സർവീസസ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടും സപ്ലൈ ഓഫ് സർവീസസ് ആയിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യാത്ത ചില ഐറ്റംസ് ആണ് ഷെഡ്യൂൾ നമ്പർ ത്രീയിൽ പറയുന്നത് അത് ഏതൊക്കെയാണ് ഒന്ന് സർവീസസ് ബൈ എൻ എംപ്ലോയി ടു ദ എംപ്ലോയർ ഇൻ ദ കോഴ്സ് ഓഫ് ഓർ ഇൻ ദ റിലേഷൻ ഹാസ് എംപ്ലോയ്മെൻറ്റ് അതായത് എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയി എംപ്ലോയർക്ക് നൽകുന്ന സർവീസ് ഉണ്ടല്ലോ എംപ്ലോയി എംപ്ലോയർക്ക് നൽകുന്ന സർവീസ് ഒരിക്കലും സപ്ലൈ അല്ല അതുപോലെ രണ്ടാമത്തെ പോയിൻറ്റ് പറയുന്നത് സർവീസ് ഓഫ് ഫ്യൂണറൽ അതുപോലെ തന്നെ മോർച്ചറി അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡിസീസ്ഡ് ഇപ്പം നമ്മൾ ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അതൊക്കെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ട്രാൻസ്പോർട്ടേഷൻ അതൊന്നും ഒരിക്കലും നമുക്ക് സപ്ലൈ റേറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഫ്യൂണറൽ മോർച്ചറി അതിൻ്റെയൊക്കെ സർവീസസ് ഉണ്ട് അതൊരിക്കലും സപ്ലൈ അല്ല അതുപോലെ തന്നെ കൺസിഡറേഷൻ ബേസിസില് അത് കൺസിഡറേഷൻ ബേസിൽ വന്നാലും അത് സപ്ലൈ അല്ല അതെല്ലാം തന്നെ നമുക്ക് എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റില്ല സപ്ലൈയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ടൈം ഓഫ് സപ്ലൈ ഓഫ് സപ്ലൈഫ് ഗുഡ്സാണ് ഗുഡ്സിൻ്റെ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഗുഡ്സിൻ്റെ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം അതിൽ പറയുന്നത് കണ്ടീഷൻസ് ഉണ്ട് അതിനകത്ത് ഒന്ന് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അതായത് ആ സപ്ലൈ നടത്തിയത് ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻവോയ്സ് കൊടുക്കും ആ ഇൻവോയ്സ് എന്നാണോ ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആ ഡേറ്റും അതുപോലെ തന്നെ ഡേറ്റ് ഓൺ വിച്ച് സപ്ലയർ റിസീവ് ദ പേയ്മെൻറ്റ് സപ്ലയർ എന്നാണോ പേയ്മെൻറ്റ് റിസീവ് ചെയ്തത് അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് എന്നാണോ റിസീവ് ചെയ്തത് വിച്ച് എവറീസ് ഏർലിയർ ഇതിലേതാണോ ആദ്യം നടന്ന ഡേറ്റ് അതാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക ടൈം ഓഫ് സപ്ലൈ ട്രീറ്റ് ചെയ്യുക ശ്രദ്ധിക്കണം ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് ഈസ് ഏർലിയർ അതാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക ടൈം ഓഫ് സപ്ലൈ ട്രീറ്റ് ചെയ്യുക അവിടെ നമുക്ക് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആയ എമൗണ്ടും ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിലെ റെക്കോർഡ് ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് വിച്ച് അവർ ഈസ് ലെസ് അതായിരിക്കും ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് കേട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗുഡ്സിൻ്റെ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് എവറിസ് ഇതിൽ ഏത് ഡേറ്റ് ആണോ ആദ്യം സംഭവിച്ചിരിക്കുന്നത് അതാണ് ടൈം ഓഫ് സപ്ലൈ അതിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് തന്നിട്ടില്ല എങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത് എന്താണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ക്രെഡിറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ഡേറ്റ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത ഡേറ്റ് ഈസ് എർലിയർ അതാണ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ആ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റിന് ഇൻവോയ്സ് ഡേറ്റുമായി കമ്പയർ ചെയ്ത് വിച്ച് ഈസ് ലെസ് അതായത് ഈസ് എയർലിയർ സോറി വിച്ചവറി സർലിയർ അതാണ് നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്ത റിവേഴ്സ് ചാർജ് ബേസിസിലാണ് റിവേഴ്സ് ചാർജ് ബേസിസ് നമ്മൾ പറഞ്ഞു എന്താണ് റിവേഴ്സ് ചാർജ് ബേസിസ് രജിസ്റ്റേഡ് ഡീലറും അതുപോലെ തന്നെ അൺ ഡീലേഴ്സും തമ്മിലുള്ള ട്രാൻസാക്ഷൻസിൽ നമുക്കറിയാം രജിസ്റ്റർ ഡീലറാണ് എന്ത് ചെയ്യേണ്ടി വരാ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരാം ടാക്സ് പേ ചെയ്യേണ്ടി വരാ റിവേഴ്സ് ചാർജ് ബേസിൽ റിവേഴ്സ് ചാർജ് ബേസിലെ എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അവിടെയും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് അവിടെ ഇൻവോയിസിൻ്റെ കാര്യം അവിടെ അല്ല അവിടെ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഗുഡ്സ് എന്നാണോ ഗുഡ്സ് റിസീവ് ചെയ്തത് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഇവിടെയും ഡേറ്റ് ഓഫ് പേയ്മെന്റ് അങ്ങനെ തന്നെയാണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഡയറക്ടലി തന്നിട്ടില്ല എങ്കിൽ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്ത ഡേറ്റും ബാങ്ക് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ആയ ഡേറ്റ് അല്ലേ അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് വിച്ചവർ സേർലിയർ ആയിരിക്കും ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് അത് മാത്രമല്ല എന്നാണോ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് അവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത പ്രാധാന്യം ഇല്ല പക്ഷേ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ മുപ്പത് ദിവസം മാക്സിമം മുപ്പത് ദിവസം വരെ നോക്കുക അതിൽ മുപ്പതാമത്തെ ദിവസം ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അപ്പോൾ ഈ മൂന്ന് ഡേറ്റുകളും കമ്പയർ ചെയ്തിട്ട് വിച്ച്വറി സേർ ഇയർ ആയിരിക്കും എന്ത് വരെ ടൈം ഓഫ് സപ്ലൈ വരും ശ്രദ്ധിക്കണം ഒന്ന് ഗുഡ്സ് റിസീവ് ചെയ്ത് രണ്ട് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് മൂന്ന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് മുപ്പതാം ദിവസം അതായത് മുപ്പതാം ദിവസം എന്ന് പറയുന്നത് അവിടെ ഇൻവോയ്സ് ഇന്നാണ് ഇഷ്യൂ ചെയ്യുന്നത് നാളെ തൊട്ടാണ് കൗണ്ടുകൾ അതായത് മുപ്പത്തൊന്നാമത്തെ ദിവസമാണ് ശരിക്കും വരികട്ടോ അപ്പോൾ ആ ഡേറ്റ് ഈ മൂന്ന് ഡേറ്റുകൾ കമ്പയർ ചെയ്തിട്ട് വിച്ചവറി സേർലി യർ അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന കേസാണെങ്കിൽ എന്തായിരിക്കും ടൈം ഓഫ് സപ്ലൈ വൗച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് വൗച്ചർ എന്ന് പറഞ്ഞിരുന്നു നമുക്കറിയാം കൺസിഡറേഷന് പകരമായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് വൗച്ചർ അല്ലേ ക്യാഷ് വൗച്ചർ അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ വൗച്ചർ ഉപയോഗിച്ച് പർച്ചേസിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വൗച്ചർ ഉണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ മാത്രം പോയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ വൗച്ചർ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അതിനെയാണ് വൗച്ചേഴ്സ് എന്ന് പറയും അപ്പോൾ വൗച്ചേഴ്സിൽ രണ്ട് കേസസ് ഉണ്ട് ഈ സപ്ലൈസ് ഐഡൻറ്റിഫയബിൾ സപ്ലൈ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് നമുക്ക് സ്വയംവര സ്വയംവര ടെക്സ്റ്റൈൽസിലെ ഒരു വൗച്ചറുണ്ട് ആ വൗച്ചർ നമ്മൾ സ്വയംവരയിൽ മാത്രം പോയാലാണ് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അവിടെ വൗച്ചർ ഐഡൻറ്റിഫയബിൾ ആണ് അങ്ങനെ ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള വൗച്ചർ ആണെങ്കിൽ ഡേറ്റ് ഓഫ് സപ്ലൈ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചറാണ് എന്നാണോ ആ വൗച്ചർ ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതായിരിക്കും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക ടൈം ഓഫ് സപ്ലൈ ട്രീറ്റ് ചെയ്യാം ഇനിയിപ്പോൾ അല്ലാത്ത വൗച്ചർ ഇപ്പോൾ ഒരു ക്യാഷ് വൗച്ചർ കിട്ടി ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ക്യാഷ് വൗച്ചർ കിട്ടി ആ വൗച്ചർ ചില രജിസ്റ്റേഡ് ആയിട്ടുള്ള ചില ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ അതായത് ഏതൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയാലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് എന്താണ് ഐഡൻറ്റിഫയബിൾ അല്ല അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലേ ആ ഒരു ക്യാഷ് വൗച്ചറും കൊണ്ട് പോയിക്കഴിഞ്ഞാൽ നമ്മൾ സ്വയം വരെ ആണെങ്കിൽ സ്വയം വരേ തന്നെ പോകണം പക്ഷേ ഇതാണെങ്കിൽ അങ്ങനെയല്ല എവിടെ വേണമെങ്കിലും പോയാൽ നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ അതെന്താണ് എന്താണ് കേസസ് ആണ് അവർക്കെല്ലാം അവിടെ ഐഡൻറ്റിഫയബിൾ കേസസ് അല്ല വരുന്നത് അല്ലേ ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്നാണോ വൗച്ചർ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നാണോ വൗച്ചർ റിഡംഷൻ ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും നമ്മൾ എന്തായി ട്രീറ്റ് ചെയ്യുക ടൈം ഓഫ് സപ്ലൈ ട്രീറ്റ് ചെയ്യുക അതായത് ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ ആയിരിക്കും നമ്മൾ ടൈം ഓഫ് സപ്ലൈ ട്രീറ്റ് ചെയ്യുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് കഴിഞ്ഞു ടൈം ഓഫ് സപ്ലൈ ഓഫ് മൂന്ന് കേസാണ് പറഞ്ഞത് ഒന്ന് നോർമൽ സിറ്റുവേഷൻസ് പറഞ്ഞു റിവേഴ്സ് ചാർജ് ബേസസ് പറഞ്ഞു വൗച്ചറിൻ്റെ സിറ്റുവേഷൻസ് പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനി അതിനകത്ത് പറയുന്നത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നോട്ട് പോസിബിൾ ടു ഡിറ്റർമിൻ ടൈം ഓഫ് സപ്ലൈ ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാൻ ഈ ഒരു മൂന്ന് കാറ്റഗറിയിലും പെടുന്നതല്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്ത ഡേറ്റ് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാത്ത സിറ്റുവേഷൻ ആണെങ്കിലും എന്നാണോ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ഡേറ്റ് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ എന്നാണോ നമ്മൾ ടാക്സ് പേ ചെയ്യുന്ന ഡേറ്റ് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ട്രീറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗുഡ്സിൻ്റെ കേസ് നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സപ്ലൈയുടെ കേസ് നോക്കാം സപ്ലൈയുടെ കേസ് ഒന്ന് ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ടൈം ഓഫ് സപ്ലൈ സർവീസ് നമുക്ക് നോക്കാം എർലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് തന്നെയാണ് ഇവിടെയും ഇതുപോലെ തന്നെ ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്ത് ഇൻ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് പറയുന്നുണ്ട് രണ്ട് ഇൻവോയ്സ് നോട്ട് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കേസാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദ സപ്ലയർ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് അവറി സേർ ഇയർ അതായത് എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ എന്നാണോ പേയ്മെൻറ്റ് കിട്ടുന്ന ഡേറ്റ് വിച്ച് അവറി സേർ ഇയർ ഈ രണ്ട് ഡേറ്റുകൾ കമ്പയർ ചെയ്തിട്ട് ഏതാണോ ആദ്യം നടന്ന ഡേറ്റ് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ നമ്മൾ ആദ്യം പഠിച്ച് ഗുഡ്സിൻ്റെ കേസ് പഠിച്ചതുപോലെ തന്നെ അവിടെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സും ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് അവറി സേർ ഇയർ ആയിരുന്നു ടൈം ഓഫ് സപ്ലൈ ഇവിടെ അതുപോലെ തന്നെയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കേസിലാണെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് എന്നാണോ അല്ലെങ്കിൽ എന്താണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ഡേറ്റ് അല്ലേ സോറി ഡേറ്റ് ഓഫ് റിസിപ്റ്റ് അതായത് ആ പർട്ടിക്കുലർ अमाउंटന്റെ പേയ്മെന്റ് എന്നാണ് റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും എന്തായി ട്രീറ്റ് ചെയ്യണം നമ്മൾ ടൈം ഓഫ് സപ്ലൈ ട്രീറ്റ് ചെയ്യുക അവിടെ അതുപോലെ തന്നെയാണ് പറഞ്ഞത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് നമ്മൾ പേയ്മെൻറ്റ് കിട്ടുന്ന ഡേറ്റ് അല്ലേ ഇവിടെ അതുപോലെ തന്നെയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടുന്ന ദിവസം വിച്ച് അവറി സേർലിയർ ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ഇനി ഇനിയിപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാത്ത കേസ് ആണെങ്കിലോ ഇൻവോയ്സ് ആര് ഇഷ്യൂ ചെയ്തിട്ടില്ല സപ്ലയർ ഇഷ്യൂ ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെ നമ്മൾ ടൈം ഓഫ് സപ്ലൈ കൺസിഡർ ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്നാണോ സർവീസ് പ്രൊവൈഡ് ചെയ്തത് എന്നാണോ സർവീസ് പ്രൊവൈഡ് ചെയ്തത് അതുപോലെ എന്നാണോ പേയ്മെൻ്റ് കിട്ടിയത് വിച്ച് അവർ സേർലി അപ്പോൾ ഇൻവോയ്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ എന്നാണോ അയാൾ എന്ത് ചെയ്തത് സർവീസ് പ്രൊവൈഡ് ചെയ്ത ഡേറ്റ് അതുപോലെ തന്നെ എന്നാണ് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിരിക്കുന്നത് വിച്ച് അവർ ഇസ് എർലിയർ അതായിരിക്കും നമ്മൾ ടൈം ഓഫ് സപ്ലൈ ട്രീറ്റ് ചെയ്യുക റിവേഴ്സ് ചാർജ് ബേസിസ് നമ്മൾ ഗുഡ്സിൽ പഠിച്ച അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് റിവേഴ്സ് ചാർജ് ബേസിൽ വരിക ഇവിടെ നമുക്ക് അവിടെ ഒരു തേർട്ടി ആണ് പറയുന്നത് ഇവിടെ ആണെങ്കിൽ സിക്സ്റ്റി ആണ് പറയുന്നത് അത് അതുമാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ കേസ് ആണെങ്കിൽ സെയിം തന്നെയാണ് സോറി ഇൻ വൗച്ചറിൻ്റെ കേസ് സെയിം തന്നെയാണ് നമ്മൾ പറഞ്ഞു വൗച്ചർ ഐഡൻറ്റിഫൈബിൾ ആണെങ്കിൽ ഇപ്പോൾ സ്വയംവരയുടെ ബൗച്ചർ ആണെങ്കിൽ നമുക്കറിയാം അവിടെ പോയി തന്നെയല്ലേ വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മാറാമോ പറ്റുള്ളൂ അപ്പോൾ വൗച്ചർ ഉള്ള കേസാണെങ്കിൽ എന്നാണോ വൗച്ചർ ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതാണ് ടൈം ഓഫ് സപ്ലൈ അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള സർവീസിൻ്റെ വൗച്ചർ എന്ന് വിചാരിക്കുക അപ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഷോപ്പിലെ എന്താണ് വൗച്ചറാണ് അവർ നൽകുന്ന സർവീസ് അവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വൗച്ചർ മാറാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ എന്നാണോ വൗച്ചർ ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ഇനിയിപ്പോൾ വൗച്ചർ നമുക്ക് എന്താണ് ഐഡൻറ്റിഫയബിൾ അല്ലാന്ന് വിചാരിക്കുക എവിടെ വേണമെങ്കിലും നമുക്ക് ആ വൗച്ചർ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്നാണോ നമ്മൾ വൗച്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സർവീസ് നമ്മൾ അക്യൂർ ചെയ്യുന്നത് അപ്പോൾ എന്നാണ് വൗച്ചർ നമ്മൾ റിഡീം ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രേ ഉള്ളൂ ടൈം ഓഫ് സപ്ലൈയിൽ പഠിക്കാനായിട്ട് വളരെ സിംപിളാണ് എല്ലാവരും ടൈം ഓഫ് സപ്ലൈ സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്പ്സ് ഓഫ് സപ്ലൈ ആണ് ടൈപ്പ്സ് ഓഫ് സപ്ലൈ ആണ് ഒരു പന്ത്രണ്ട് ടൈപ്പ് ഓഫ് സപ്ലൈ ആണ് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ചിലപ്പോൾ ഒരെണ്ണോ രണ്ടെണ്ണോ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് എസ് ആയിട്ട് ചോദിക്കാം ചാൻസ് ഉണ്ട് അതിൽ ഒന്നാമതാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ അല്ലേ ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ അല്ലെങ്കിൽ ഒരു യൂണിയനകത്ത് തന്നെ നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ നമുക്കറിയാം സർവീസസ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുക ലൊക്കേഷൻ ഓഫ് സപ്ലയർ ആൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആർ ഇൻ സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ രണ്ട് ടെറിട്ടോറിയൽ ടെറിട്ടോറിയൽ വാട്ടർ സപ്ലൈന്നാണ് കേട്ടോ അതോ ടെറിട്ടോറിയൽ വാട്ടർ സപ്ലൈന്നാണത് ടെറിട്ടോറിയൽ വാട്ടർ സപ്ലൈ അതായത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽസ് അകലെ വരെയുള്ള അതായത് ഇന്ത്യയുടെ ലാൻഡ് മാർക്സ് ഉണ്ടല്ലോ ഇന്ത്യയുടെ അടിയിൽ നിന്നും തൊട്ട് ഇന്ത്യയ്ക്ക് ചുറ്റും നമുക്കറിയാം അടിഭാഗത്തൊക്കെ എന്താണ് സി ആണ് അല്ലേ സി ആണ് സി ലെവലാണ് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സി ലെവലിനെയാണ് നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുക ആ സിക്ക് അകത്ത് അതായത് ഈ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സി ലെവലിൽ വെച്ച് എന്ത് സപ്ലൈ നടന്നാലും നമ്മൾ എന്തടയ്ക്കണം ജി എസ് അടയ്ക്കണം അപ്പോൾ അത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും സപ്ലൈ ട്രീറ്റ് ചെയ്യും എന്ന് പറയുന്നത് ജി എസ് പ്രകാരം നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള സീ ലെവലില്ലേ അത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സീ ലെവൽ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് അവിടെ വെച്ച് നമ്മൾ സപ്ലൈ നടന്നിട്ടുണ്ടെങ്കിൽ അത് ജി എസ് ടി പേ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അവിടെ നടക്കുന്ന സപ്ലൈയിൽ നമ്മൾ പറയുന്ന സപ്ലൈ പറയുന്ന പേരാണ് ടെറിട്ടോറിയൽ വാട്ടർ സപ്ലൈ അപ്പോൾ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ഈസ് ഇൻ ടെറിട്ടോറിയൽ വാട്ടർ ഒരു പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ ടെറിറ്റോറിയൽ വാട്ടറിലാണെങ്കിൽ അങ്ങനെയുള്ള സപ്ലൈനെയാണ് നമ്മൾ ടെറിട്ടോറിയൽ വാട്ടർ സപ്ലൈ എന്ന് പറയാം നെക്സ്റ്റ് ഇൻട്രസ്റ്റേ ആണ് ഇൻട്രാസ്റ്റേറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാണ് ഇൻട്രസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിരിക്കും രണ്ട് ഡിഫറൻറ്റ് സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ ഡിഫറൻറ്റ് യൂണിയൻസിലോ ആയിരിക്കും അതിനെയാണ് നമുക്കറിയാം കേരളവും തമിഴ്നാടും തമ്മിൽ എന്തെങ്കിലും സപ്ലൈ നടന്നാൽ അത് ഇൻട്രസ്റ്റ് റേറ്റ് സപ്ലൈ എന്നാണ് പറയാ അടുത്ത കോമ്പോസിറ്റ് സപ്ലൈയാണ് കോംപോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കംപ്രൈസിങ് ടു ഓർ മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് രണ്ടോ അതിലധികമോ സർവീസ് ഒരുമിച്ച് കംപ്രൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത് അത് നാച്ചുറലി ബണ്ടിൽഡായിരിക്കും അതിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സപ്ലൈയുടെ ബേസിസിലായിരിക്കും ടാക്സ് അടയ്ക്കുക നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു നമുക്ക് എന്താണ് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു രാജധാനി ട്രെയിനിലെ ടിക്കറ്റ് എടുത്തു ഫോർ ഡേയ്സിലെ യാത്രയാണ് യാത്ര ചെയ്യണമെങ്കിൽ നമുക്കറിയാം ടിക്കറ്റ് വേണം അപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്ക് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം നാല് ദിവസം യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഫുഡ് വേണ്ടി വരും അല്ലേ അപ്പോൾ അതിൻ്റെ കൂട്ടിയിട്ട് എമൗണ്ട് ആയിരിക്കും അവരെന്ത് ചെയ്യുക ചാർജ് ചെയ്യുക അപ്പോൾ അവിടെ രണ്ട് സപ്ലൈ നടക്കുന്നുണ്ട് ടിക്കറ്റും കൊടുക്കുന്നുണ്ട് യാത്ര ടിക്കറ്റും കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവർ ഫുഡിൻ്റെ പൈസയും ചാർജ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഏത് ജി എസ് ടി റേറ്റാണ് അവിടെ അപ്ലിക്കബിൾ ആവുക രണ്ടിൻ്റെ ജി എസ് ടി റേറ്റ് ഡിഫറൻറ്റ് ആയിരിക്കും നമുക്കറിയാം ടിക്കറ്റിൻ്റെ റേറ്റ് ഡിഫറൻറ്റായിരിക്കും ഫുഡിൻ്റെ ജി എസ് ടി റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മളവിടെ ചാർജ് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള സപ്ലൈ ഇതാണ് ടിക്കറ്റല്ലേ യാത്ര ചെയ്യുക എന്നുള്ളതല്ലേ അപ്പോൾ ആ ടിക്കറ്റിൻ്റെ ജി എസ് ടി റേറ്റ് ആയിരിക്കും നമ്മളവിടെ അപ്ലിക്കബിൾ ആവുക അതാണ് പ്രിൻസിപ്പൽ സപ്ലിൻ്റെ ജി എസ് ടി റേറ്റ് ആയിരിക്കും അവിടെ അപ്ലിക്കബിൾ ആവുക അവിടെ നാച്ചുറലി ആണ് നമുക്കറിയാം യാത്ര ചെയ്യണമെങ്കിൽ നാല് ദിവസം നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഫുഡ് നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നാച്ചുറലി ബണ്ടിൽഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആണ് ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സപ്ലൈന് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുക മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഒരുമിച്ച് കൊടുക്കുക അത് ഇതുപോലെ തന്നെയാണ് ഇറ്റ് മീൻസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ഗുഡ്സ് ഓർ സർവീസസ് മെയ്റ്റ് ടുഗെദർ ഫോർ എ സിംഗിൾ പ്രൈസ് ഒരു സിംഗിൾ പ്രൈസിന് രണ്ടോ അതിലധികം സാധനങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നത് തന്നെയാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയുക അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സെയിൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അതായത് അവിടെ ഒരു നാച്ചുറലി ബണ്ടിൽഡ് അല്ല അത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു ജോൺസൺ ആൻഡ് ജോൺസൺ അല്ലെങ്കിൽ ഹിമാലയയുടെ ഒരു ബേബി കിറ്റ് അപ്പോൾ ബേബി കിറ്റിനകത്ത് നമുക്കറിയാം പൗഡർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എന്താണ് സോപ്പ് ഉണ്ടായിരിക്കും ക്രീംസ് ഉണ്ടായിരിക്കും ബേബീസിന് വേണ്ട എല്ലാ ഐറ്റംസും ആ ഒരു കിറ്റിനുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അവിടെ നമ്മൾ ചാർജ് ചെയ്യുന്ന ജി എസ് ടി എന്ന് പറഞ്ഞാൽ ആ കിറ്റിലെ ഏറ്റവും ഹയസ്റ്റ് ജി എസ് ടി റേറ്റ് വരുന്നത് ഏത് പ്രൊഡക്റ്റിനാണോ അതായിരിക്കും നമ്മൾ ആ മൊത്തത്തിലായിട്ട് ചാർജ് ചെയ്യുക മനസ്സിലായില്ലേ അതാണ് മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കണ്ടിന്യൂ സപ്ലൈ ആണ് കണ്ടിന്യൂ സപ്ലൈ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് സപ്ലൈ ചെയ്യുക അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നമുക്കൊരു ബേക്കറി ഉണ്ട് ആ ബേക്കറിയിൽ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും എനിക്ക് പപ്സ് ഓർഡർ വേണം അതായത് ഇത്ര പതിനഞ്ച് പപ്സ് നമുക്കൊരു സ്കൂളിൻ്റെ അടുത്താണ് അപ്പോൾ സ്കൂളിലെ കുട്ടികളൊക്കെ നമുക്കറിയാം സ്കൂളിലെടുത്തൊക്കെ ഉള്ളപ്പോൾ സാധാരണ കുട്ടികളൊക്കെ കൂടുതലും കഴിക്കുന്ന ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന ഒരു ഐറ്റമാണ് പപ്സ് അല്ലേ അപ്പോൾ അവരെന്തേ എന്തായാലും വരും നമ്മുടെ ബേക്കറിയിലേക്ക് അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു പതിനഞ്ചോ ഇരുപതോ പപ്സ് ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട് അയാളുടെ അടുത്ത് പറയുന്നുണ്ട് എല്ലാ ദിവസവും എനിക്ക് കൊണ്ടു തരണം എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും അയാൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കാനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ഇൻവേർഡ് സപ്ലൈ ഉണ്ട് ഔട്ട് വേഡ് സപ്ലൈ ഉണ്ട് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വരിക അല്ലേ ഉള്ളിലേക്ക് വരിക അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ അക്വറിയോ ചെയ്താൽ ഗുഡ്സ് സർവീസ് നമുക്ക് കിട്ടുക ചെയ്യുന്നത് അതിനെ അതിനാണ് സപ്ലൈ എന്ന് പറയാം അപ്പോൾ എന്തായിരിക്കും ഔട്ട് വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഔട്ട് വേർഡ് പറഞ്ഞാൽ മീൻസ് സെയിൽ അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പോവാം സെയിൽ സെയിലാവാം ട്രാൻസ്ഫർ ആവാം പാർട്ടർ ആകാം എക്സ്ചേഞ്ച് ആകും ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവാണെങ്കിൽ അതിനെ ഔട്ട് വേർഡ് എന്ന് പറയും അടുത്ത എക്സംറ്റ് സപ്ലൈ എക്സംറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാക്സ് ഒന്ന് ഒഴിവാക്കപ്പെടുന്നത് അപ്പോൾ ജി എസ് ടി ഇല്ലാത്ത ചിലതരം ഐറ്റംസ് ഉണ്ട് ആ ഐറ്റംസ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആകാം അത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സംറ്റ് സപ്ലൈ എന്ന് പറയുക അടുത്ത സീറോ റേറ്റഡ് സപ്ലൈ നമുക്കറിയാം ജി എസ് ടി സ്ലാബിൽ വരുന്ന ഒരു സ്ലാബാണ് സീറോ പെർസെൻറ്റേജ് അപ്പോൾ സീറോ പെർസെൻറ്റേജ് ചാർജ് ചെയ്യുന്ന ചില ഐറ്റംസ് ഉണ്ട് അതായത് സെസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ സ്പെഷ്യൽ എക്കണോമിക് സോണിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവിടെ എന്തെങ്കിലും ഗുഡ്സുകളോ സർവീസസ് ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജി എസ് ടി നമുക്ക് സീറോ പെർസെൻറ്റേജ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സപ്ലൈ ആണ് സീറോ റേറ്റഡ് സപ്ലൈ നെക്സ്റ്റ് നോൺ ടാക്സിബിൾ സപ്ലൈ നോൺ ടാക്സിബിളും ഈ എക്സെമിറ്റ് ഒക്കെ ഏകദേശം ഒരേപോലെയാണ് ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്ന ചില ടൈപ്സ് ഓഫ് ഗുഡ്സുകൾ സർവീസസ് ഉണ്ട് അത് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുക ലാസ്റ്റ് വൺ ഈസ് ടാക്സിബിൾ സപ്ലൈ ആണ് ടാക്സിബിൾ എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കണം എന്ന് വരുന്ന ചില ഗുഡ്സുകൾ ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ടാക്സബിൾ സപ്ലൈയിൽ വരും അപ്പോൾ ഇങ്ങനെ പന്ത്രണ്ട് ടൈപ്പ്സ് ഓഫ് സപ്ലൈസ് ആണ് വരുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം മാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്